Hello, welcome back. Pudhiya video like ellavarkkum swagatham. Innu oru snack recipe aanu cheyyunnathu. Bread upayogichaanu idu thayaarakkunnathu. Bread kondu easy aayi thayaarakkan patti oru 4 mani palaharathinte recipe aanu idu. Nammal special oru mix okke thayaarakkittu adhil mukki bread porichathaanu. Bread porichathokke nammal saadharana kaikkaarulladhaanu. Pakshe adinu thayaarakkunna batter korchu different aayittaanu nammal idhilekku thayaarakki edukkunnathu. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ചെറുപഴം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഴുത്തുപോയ പഴം എടുക്കരുത് കേട്ടോ. ഈ ഒരു പഴുപ്പിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട വേണം. അതും പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ആവശ്യമുണ്ട്. അതിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കണം. അത് നിങ്ങളുടെ ഒരു മധുരത്തിൻ്റെ അളവനുസരിച്ച് ചേർത്താൽ മതി. നമുക്കിനി ഇത് അടിച്ചെടുക്കണം. ഒരല്പം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അധികം ലൂസല്ലാത്ത അധികം ടൈറ്റ് അല്ലാത്ത ഒരു ബാറ്ററാണ് വേണ്ടത്. നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ പറ്റണം. എന്നാൽ കുറേ ബാറ്റർ അങ്ങനെ ബ്രെഡിൽ കോട്ടാവാനും പാടില്ല. അങ്ങനെയാകുമ്പോൾ നല്ല കട്ടിയായി പോകും. അപ്പോൾ ഞാൻ ഈ സമയത്ത് എണ്ണ തളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇത് ബാറ്ററിലേക്ക് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ദേ ഇതുപോലെ ഒടിഞ്ഞു പോകും. അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ഒറ്റ സമയം വയ്ക്കാൻ പാടില്ല. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചൊക്കെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇതേ കരിഞ്ഞു പോവും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് യെല്ലോ കളറിലൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതേ ബ്രൗൺ കളറായി പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ബ്രെഡ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ബ്രെഡ് പൊരിയേക്കാൾ സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അതുപോലെ തന്നെ പഴവും മുട്ടയൊക്കെ ചേർത്ത് മിക്സ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഇതിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് തയ്യാറാക്കാൻ. താങ്ക് യു.